ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീ. തോ ഇന്ന് നമ്മളൊരു അടിപൊളി സാധനം ട്രൈ ചെയ്യാൻ വന്നതാണ് കേട്ടോ. വന്ന എവിടെയാണെന്നറിയോ? നമ്മുടെ ചോപ്പ് സ്റ്റിക് സിഗ്നേച്ചർ പനമ്പിള്ളി നഗറിലാണ്. ഇവിടെ ഞാൻ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. ഞാൻ ഈ ചോപ്പ് സ്റ്റിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് ബീഫ് നൂഡിൽ. എൻ്റെ പത്തുനു ഭയങ്കര ഇഷ്ടമാണ് ആ ബീഫ് നൂഡിൽ. രണ്ട് സ്പൂൺ കഴിക്കാനാണ് കേട്ടോ ഈ ഭയങ്കര ഇഷ്ടം എന്ന് പറയണത്. ഫൈനലി കൊറിയൻ ഫുഡ് റാമൻ കഴിക്കണം, റാമൻ കഴിക്കണം എന്ന് ഞാനല്ല, ഈ കുട്ടിയാണ് റാമൻ കഴിക്കണമെന്ന് പറഞ്ഞു. എനിക്കിത് കാണുമ്പോഴേ പേടിയായിരുന്നു. നമ്മൾ ചോപ്പ് സ്റ്റിക് സിഗ്നേച്ചർ പനമ്പിള്ളിയിൽ വന്നിട്ട് ഓർഡർ ചെയ്തു. നമ്മൾ അകത്തിരിക്കുക, അത് നമ്മുടെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സ്പേസാണ്. കാറ് ഇതാണ്, ഞങ്ങളുടെ കാറിൻ്റെ ലൈറ്റ് കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ഓഫ് ചെയ്യും. എന്നിട്ട് ഈ ലൈറ്റ് ഇട്ടാണ് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുക. അപ്പം ഇന്നിപ്പോൾ ഇത് കാണാൻ വേണ്ടി എത്ര ലൈറ്റ്സ് ഇട്ടാണ് കേട്ടോ. അപ്പോൾ സാധനം വന്നിട്ട് തുറന്ന് ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങളെപ്പോലെ ഞാനും ക്യൂരിയസ് ആണ്. താഴെ പോകുന്ന സംശയമുണ്ട്, കാറ് മുഴുവൻ വീഴ്ത്തിയാൽ ക്യാമറമാൻ തല്ലിക്കൊല്ലും. Yes, 1, 2, 3, up hand. ചൂടുണ്ടാവും. ഓ മൈ ഗോഡ്, ആക്ച്വലി എനിക്ക് കണ്ടിട്ട് പേടിയാ പോലെയാണ്. എല്ലാത്തിനെയും കൂടെ എന്തൊക്കെ വെള്ളത്തിനിട്ട മാതിരി ഉണ്ട്. ആ ഞാൻ ഇതിന് മുമ്പ് ഒരു കൊറിയൻ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ഇത് എന്തോ ഒരു മഷ്റൂമാണ്. ഇതെനിക്ക് പണ്ട് ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട്. ഓ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നറിയോ? ഓ മൈ ഗോഡ്, ഒരു മിനിറ്റ് പറു, അമ്മ ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് കഴിക്കാം. തീർത്തുണ്ടോ? വാവ്, എഗ്ഗുണ്ട്, ചിക്കൻ ഉണ്ട്, കുറേ ന്യൂഡിൽസും കുറേ ഇലയൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്തോ ഒരു മഷ്റൂമാണ് കേട്ടോ. ഞാൻ പണ്ട് നമ്മുടെ കഫ് ഇത് ബാങ്കോക്കിൽ പോയി കഴിച്ചപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് വെച്ചപ്പോൾ അതിലുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ടേസ്റ്റിംഗ് പ്രാർത്ഥനയ്ക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ അമ്മമാരെ എന്തും ഫസ്റ്റ് കഴിച്ചിട്ടേ കുട്ടികൾ കൊടുക്കാൻ പാടുള്ളൂ. സി, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അല്ലേ? അതെ, കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ പേടിക്കാനൊന്നുമില്ല. ഒരു സൂപ്പിന് ടേസ്റ്റ് ആണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഇത് വെച്ച് കഴിക്കാറില്ല. ഊതു ഊതു ഊതു. യോ ചൂട്, അഹങ്കാരി പിള്ളേര് ഇതൊക്കെ വെച്ച് കഴിക്കും. ഇത് നമുക്കിത് വെച്ച് കഴിക്കാൻ അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? പാവങ്ങളുടെ സ്പൂണും ഫോർക്ക്, ആ ഫോർക്ക് ഇവിടെ ഉണ്ട്. പാവങ്ങളുടെ ഫോർക്കും വെച്ചത് ഇങ്ങനെ കുത്തിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം? ഞാൻ കാണിച്ചു തരാം. ഈ സ്പൂണിൻ്റെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ ചുറ്റും. ചുറ്റടാ വേഗം ഗൈസ്, ചുറ്റല്ല ഞാൻ അഴിക്കുവാണ് ചുറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ വെച്ച് ഇതിലിട്ടിട്ട് ചിരിക്കൊന്നും വേണ്ടടാ. ഞാൻ വരുന്നയാൾ ഇതിട്ടു ഇവിടെ കയറി വേണം. എവിടെ എടാ, ഇങ്ങനെ ഒന്നുമല്ലടാ, നമുക്കിന്ന് പോണ്ടേ. എൻ്റെ കൂടെ കുറച്ച് സൂപ്പ് കൊണ്ട് ഒഴിച്ചേക്കാം പ്ലീസ്. കുറേ ഫുഡ് കഴിക്കണവർ എന്നെ ചീത്ത വിളിക്കരുത്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇതെടോ അവളെ എടുത്തോണ്ട് പോണോ? കൊക്കൊക്കെ എടുത്തോണ്ട് പോണോ? കൊടുക്കാൻ അറിയില്ല കേട്ടോ ഗൈസ്. നീ പറയാ, നീ ഈ പ്ലേറ്റ് അടി പിടിച്ചിട്ട് എടുത്താ മതി. ഓ മൈ ഗോഡ്, അഹങ്കാരം. ഇത് എങ്ങനെ പഠിച്ചടാ? കൈ വെച്ച് യു ലൈക്ക് ഇറ്റ് റൈറ്റ്? അപ്പൊ പേടിച്ച് പേടിച്ചാണ് റാമൻ മേടിച്ചത്. പക്ഷെ കഴിക്കാൻ പറ്റും. നിങ്ങളെയൊക്കെ ട്രൈ ചെയ്തോളൂ. നല്ല സത്യം ട്രൈ ചെയ്യണമെന്ന് മാത്രം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ മൈൽഡ് ആയിട്ടുള്ള ഒരു സൂപ്പോ ഫിഷ് കറിയോ അങ്ങനത്തെ ഒക്കെ അല്ലേ, അങ്ങനത്തെ മൈൽഡ് ആയിട്ടൊരു ടേസ്റ്റ് ആണ്. ഇത് ഞാൻ മേടിച്ച സാധനത്തിന്റെ പേര് ഞാൻ നോക്കിയിട്ട് ഇതിൽ എഴുതിയിട്ടേക്കട്ടെ. എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തോ വേറെ സ്പെഷ്യലാണ്. വായിക്കുളത്ത് എന്തൊക്കെയോ പേരാണ്. ചിക്കനാണ് ഞാൻ ഓർഡർ ചെയ്തേക്കണേ. അപ്പോൾ കഴിക്കാൻ പറ്റും, നമുക്ക് വലിയ പേടിക്കാനൊന്നുമില്ല. ഇത്രയും ക്വാണ്ടിറ്റി കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ബൈ ബൈ, ഫസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പം നമ്മൾ കഴിച്ച റാമൻ്റെ പേരും റേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്.